ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റവ വെച്ച് ഒരു കിടിലൻ പലഹാരം ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടി രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക റവ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം കാരണം അത് അടി പിടിക്കാൻ പെട്ടെന്ന് തന്നെ അടി പിടിക്കുന്നതാണ് ഇതാ ഇതുപോലെ ഒന്ന് കളർ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് തേങ്ങ രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ കുറച്ച് കൂടുതലുള്ള നല്ല ടേസ്റ്റാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായി ഇറ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഇത് നന്നായി തന്നെ വറുത്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം മതിരേ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇത് ഈ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവാനൊക്കെ തുടങ്ങും ആ സമയം ഇതിലേക്ക് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കാം ഈ ബട്ടർ ഇടുമ്പോൾ തന്നെ ഈ റവൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി ഒന്ന് കുഴഞ്ഞു വരും ഇതിന് നല്ല സ്മെല്ലും ആണ് ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഒരു രണ്ട് സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലില്ലെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം അധികം കുഴയരുത് ഇതൊന്ന് ഒന്ന് മിക്സ് ആവാനുള്ള ഒരു വെള്ളം മാത്രം നനവേ പാടുള്ളൂ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക പുട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു നനവില്ലേ അതുപോലെ പാടുള്ളൂ ഇതിൽ കുറച്ചും കൂടി നനവാവശ്യമാണ് അതുകൊണ്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായി മിക്സാക്കുക അപ്പോൾ ഇത് നന്നായി ഒരു മിക്സ് നന്നായി ഒരു കുഴഞ്ഞു വരും അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇത് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അമർത്തി കൊടുക്കുക എന്തെങ്കിലും മൂടിയോ അത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഈ മാവ് ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് അമർത്തണം നന്നായി അമർത്തി ഇത് താഴ്ത്തണം ഒരുപാട് വെള്ളം ചേർത്താൽ ഇതിന് ഉറപ്പ് വരില്ല ഇത് ഒരു കുറച്ച് കട്ടിയുള്ള ഒരു പലഹാരമാണ് അതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുത്താലേ ഇത് നല്ല ഷേപ്പ് തന്നെ കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ